പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചാലക്കുടിക്ക് അടുത്തുള്ള കുറ്റിക്കാട്ട് സെൻസെബാസ്റ്റിൻ ഫൊറോനപ്പള്ളി ഇടവക അംഗമായ ജിമ്മി എന്ന ഡ്രമ്മറെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തമ്പുരാൻ നൽകിയിരിക്കുന്ന വലിയൊരു കൃപയാണ് ഡ്രം ഉപയോഗിക്കുക എന്നുള്ളത് ആ കലാവാസനയിലൂടെ അദ്ദേഹം അനേകരെ ആത്മാഭിഷേകത്തിലേക്ക് കൊണ്ടുവരുവാനും അനേകർക്ക് സുവിശേഷ പ്രചാരണത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് തമ്പുരാൻ തമ്പുരാനുപയോഗിച്ചതെന്ന് കാണുവാനും കേൾക്കുവാനുമായി ഏവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംശയായിരിക്കട്ടെ ഞങ്ങള് ഗുഡ്നസ് ടി വിയിൽ നിന്നും മനസ്സ് നിറഞ്ഞ പ്രോഗ്രാം കാണാറുണ്ട് ടി കാണാറുണ്ട് ആ പ്രോഗ്രാം ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് ജിമ്മി സാറിന്റെ ജീവിതാനുഭവങ്ങളും കർത്താവ് പ്രവർത്തിച്ചതും പ്രത്യേക കാര്യമുള്ള ഓരോരുത്തരെയും ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ വന്ന് എല്ലാവർക്കും എൻ്റെ പേര് ജിമ്മി എന്നാണ് ഞാൻ താമസിക്കുന്ന ഇവിടെ ചാലക്കുടി എടുത്ത് കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലപ്പള്ളി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൊറോന പള്ളിയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒമ്പത് മക്കളാണ് ചാച്ചനും അമ്മച്ചിയും മരിച്ചുപോയി ചാച്ചും മരിച്ചിട്ടൊരു അഞ്ച് വർഷമായി അമ്മച്ചി പതിനൊന്ന് വർഷമായി മരിച്ചുപോയിട്ട് അപ്പോൾ ഞങ്ങൾ അഞ്ചാണ് നാലുവാണ് ഞാനാണ് ഏറ്റവും കളയത് ഞാനിപ്പം ഫുൾ ടൈം ഒരു മ്യൂസിക് ആണ് പഠിപ്പിക്കുന്നു പിന്നെ ഞങ്ങൾക്കൊരു വർഷിപ്പ് ബാൻഡുണ്ട് ക്യാൻഡിക്കിൾസ് എന്നും പറഞ്ഞൊരു വർഷിപ്പ് ബാൻഡുണ്ട് ഇപ്പം ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഈ പള്ളികളിൽ അല്ലെങ്കിൽ യൂത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ വർഷിപ്പ് ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ സ്തുതിപ്പിലേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുക പൈസ മർഷിപ്പാണ് ശരിക്കും അപ്പം ഈ വർഷിപ്പിലൂടെ ഭയങ്കര വിടുതല് കിട്ടുക അത് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ ഇപ്പം ആൾക്കാർ ഈ മ്യൂസിക്കിലൂടെ നമ്മൾ അത് ഫുൾ ഇൻസ്ട്രുമെന്റ് വെച്ചാൽ ഡ്രമ്മ ഗിറ്റാർ കീബോർഡ് പിന്നെ ഒരു ഏഴ് പാട്ടുകാരുണ്ട് അങ്ങനെ ഫുള്ള് എല്ലാവരും ശുശ്രൂഷയിലുള്ളവരാ ഈ പാട്ട് പാട്ടുപാടുന്നവരൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും ഒറ്റയ്ക്ക് കീബോർഡ് വായിച്ച് പാടി ശുശ്രൂഷ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം പഴക്കമുള്ളവരാ അപ്പൊ ഭയങ്കര ഒരു അനോയിന്റീങ് ഞങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട് ഇതില് അദ്ദേഹത്തിന്റെ കുട്ടിക്കാരൻ പോലുള്ള ചില സംഭവങ്ങളൊക്കെ ഒന്ന് പറയാവോ വലിയ കാലത്തിലോട് എനിക്ക് എൻ്റെ നാട് ശരിക്കും തൊടുപുഴയാണ് തൊടുപുഴിയടുത്ത് കലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കലൂരാണ് ഞങ്ങൾ അപ്പം ഇവിടെ എത്തിയിട്ടൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് അവർ ആയി അപ്പം ഞാൻ പഠിച്ചതൊക്കെ അവിടെയാ കലൂര് അയ്പോമ്പറിയു ഹൈസ്കൂളിൽ പഠിച്ചു പിന്നെ പ്രീ ഡിഗ്രി ഒക്കെ ചെയ്തത് കൊടുത്താണ് അവിടെയൊക്കെ പഠിച്ചു അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജർ മ്യൂസിക്കിനോട് ഭയങ്കര ഒരു ക്രൈസ് ഉള്ള ആളാണ് അന്ന് അത്ര കുറേ വർഷം മുമ്പ് പക്ഷേ സ്കൂളിൽ സ്വന്തം ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായി ഈ മാർച്ചിങ് ബാൻഡ് കോമ്പറ്റീഷനൊക്കെ പോകണേ അത് അവിടെയൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആ അയപ്പ് അയ്യപ്പച്ചൻ ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അയ്യപ്പച്ചൻ സാറാണ് അത് കൊണ്ടുവന്നത് കൊച്ചുകുടിയിൽ നിന്നാണ് അവരുടെ അപ്പോൾ ഈ സ്കൂളിൽ വെച്ച് പിന്നെ എല്ലാ ഇൻസ്ട്രെൻറ്റും പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഈ എറണാകുളത്ത് നിന്നാണ് ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സ്കൂളുകളിൽ ഇങ്ങനെയൊരു സംഭവമില്ല അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര ക്രൈസ് ആയിരുന്നു അത് അപ്പം സ്കൂളിൽ വെച്ച് ആദ്യം പഠിക്കാൻ തുടങ്ങിയ ഓർഗന മ്യൂസിക് ഭയങ്കര ഒരു ക്രൈസ് ആയിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു എന്നാ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എറണാകുളത്ത് ഒരു സമയത്ത് ഒരു സ്കൂളിന്റെ ആനുവൽ ഡേക്ക് ചെന്നപ്പോഴ് അവിടെ ഒരു കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയ ഒരാൾ ഡ്രമ്മിന്റെ സോളോ പ്ലേ ചെയ്തു ആനുവൽ ഡേക്ക് അത് നമ്മുടെ മനസ്സിനെ അങ്ങ് ആക്കി കളഞ്ഞു അപ്പം അന്ന് തൊട്ട് ഭയങ്കര ഒരു ക്രേസ് ആണ് ഡ്രമ്മ പഠിക്കണം എന്ന സംഭവം ഇന്ന തലേക്ക് അങ്ങനെ അന്വേഷിച്ച് പിടിച്ചാണ് വാഴക്കളും അപ്പുറത്തൊരു രമേശ്ന്നും പറഞ്ഞൊരു സാറുണ്ടായി ഒരു ഈണ അവിടെ പറഞ്ഞവിടെ രമേശ്ന്നും പറഞ്ഞൊരു സാറുണ്ടായി ആളാണ് അവിടെ ആ അടുത്ത് ആകെ പഠിപ്പിക്കണേ ഉള്ളത് അപ്പം അന്ന് സാറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കുറച്ച് ആൾ പഠിപ്പിച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ആലുവേലൊരു ഡേവിഡെന്നു പറഞ്ഞൊരു സാറുണ്ടായി ഇവാൻ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നും പറഞ്ഞ് നടത്തണ ഡേവിഡെന്നും പറഞ്ഞൊരു സാറുണ്ടായി സാറിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സാറിൻ്റെ അടുത്താണ് പിന്നെ മുഴുവൻ പഠനങ്ങൾ നടക്കുന്നത് അവിടെ വെച്ച് കുറേ വർഷം പിടിച്ച് അത് കഴിഞ്ഞ് സാറൊരു കുറേ നാളത്തേക്ക് ഗൾഫിലേക്ക് പഠിപ്പിക്കാൻ പോയി അപ്പം എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഇനി നീ നോക്കി നടത്താൻ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണ് പോകുന്നത് ഇപ്പം ആലുവയിൽ ആ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇപ്പം ചാലക്കുടിയിലും ഉണ്ട് പിന്നെ സ്പിരിച്വൽ സൈഡിലേക്ക് കൂടുതൽ ഒത്തിരി തൊടുവഴി ഇരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ജോയിന്നും പറഞ്ഞ് അവിടെ തൊടുവഴി എടുത്ത് തന്നെയുള്ള പുള്ളി എന്നെ വിളിച്ചിട്ട് നമുക്ക് ഏഴുമുട്ടം ധ്യാനകേന്ദ്രം അന്ന് പള്ളിക്കുന്ന ആഗസ്റ്റീൻ പള്ളിക്കുന്നതിലെ ഏഴുമുട്ടം ധ്യാനകേന്ദ്രമുണ്ട് അപ്പം അവിടെ നമുക്ക് മ്യൂസിക് പുള്ളി അവിടെ വായിക്കണുണ്ടെന്ന് അപ്പം നമുക്ക് അവിടെ ഒരു ടീം തുടങ്ങാൻ അച്ഛൻ ഇങ്ങനെ താല്പര്യമുണ്ട് കാരണം അച്ഛൻ അമേരിക്കയിലൊക്കെ പഠിച്ചിട്ട് വന്നയാളാണ് അപ്പം അവിടെ വെച്ചപ്പോൾ അച്ഛനിങ്ങനെ പുറത്തൊക്കെ ഇത് കണ്ടുപരിചയമുള്ളത് കൊണ്ട് അച്ഛനൊരു ഡ്രമ്മ അവിടെ മേടിച്ച് വെച്ചു പിന്നെ ഞങ്ങൾ അവിടെ ഫുള്ള് മ്യൂസിക് വെച്ചിട്ടാണ് ശരിയാ പലപ്പോഴും ഇന്ന് പല ധ്യാനമന് ഉണ്ടെങ്കിലും ഓർക്കസ്ട്ര പോലെ ഒന്നും ആരും കണ്ടിട്ടില്ല ആരും ഇല്ല കാരണം അതോറപ്പാണ് കാരണം ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ഡ്രമ്മ ഒക്കെ വെച്ച് വായിക്കാന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും ഇല്ല അന്ന അധികം ധ്യാനകേന്ദ്രം ഇല്ല പുള്ളിയിടത്ത് ഇങ്ങനെയൊരു സംഭവം ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല ആ ഒരു സമയം ഞാനൊരു ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം അവിടെ ഉണ്ടായി പത്തു വർഷത്തിനിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു അത് ആ ഒരു സമയത്താണ് ശരിക്ക് എന്താ പറയണെ ഈ സ്പിരിച്വൽ മ്യൂസിക് എന്താന്നുള്ള ഒരു ബോധ്യം കിട്ടണ അവിടെ വെച്ചിട്ടാ ആത്മീയതയിൽ മ്യൂസിക്കിന്റെ സ്വാധീനം അതെ ശരിക്കും മ്യൂസിക് ദൈവത്തെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കാരണം അവിടെ വെച്ച് ഞങ്ങൾ ആറു ദിവസത്തെ ധ്യാനമാണ് ആറു ദിവസത്തെ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് രണ്ട് ദിവസം ഫുള്ള് മ്യൂസിക് വെച്ചിട്ടാണ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഒരു അന്ന് തൊട്ട് പിന്നെ ഫുള്ള് ഏറ്റവും കൂടുതൽ മ്യൂസിക് ആയിരിക്കും ആ മ്യൂസിക്കിലൂടെ ആൾക്കാർക്ക് ഹീലിംഗ് കിട്ടണ ആയിരക്കണക്കിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ അവിടെ വെച്ച് അതുപോലെ ശരിക്ക് ഈ പ്രവചനവരം ദർശനപരം ഭാഷാപരമൊക്കെ ലൈവായിട്ട് കാണുന്നത് അവിടെ വെച്ചാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് പ്രവചനപരം ആ ഒരു കുറച്ച് അപ്പം അതൊക്കെ ഈ മ്യൂസിക്കിലൂടെ നമ്മൾ കാണുമ്പോൾ ഹീല് ഒത്തിരി പേര് അത് യാനം കഴിയുമ്പോൾ വന്നിട്ട് പറയും ഈ ബ്രദർ ഡ്രമ്മ വായിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂസിക്കിലൂടെയാണ് ഞങ്ങൾക്ക് ആ ഒരു ഭയങ്കര ഹീലിങ് കിട്ടി അപ്പം നമുക്കൊന്നും അറിയില്ല എന്നു ഇത് എന്താ സംഭവം എന്നൊന്നും നമുക്കും അറിയില്ല നമ്മളിങ്ങനെ വായിക്കണു പോണു അങ്ങനെയൊക്കെയൊരിത് കാരണം ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റി ഒന്നും ഇല്ല പക്ഷെ അതിങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വേരുവായി അത് ശരിക്കും വേരുവായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പൊ ഗാനമേളയ്ക്കൊക്കെ പോകുന്ന സമയത്തും നമുക്കിങ്ങനെ ഭയങ്കര ഫേമസ് ആണ് അല്ലെങ്കിൽ പൈസ കിട്ടും ഇതൊക്കെയുണ്ട് പക്ഷെ ഒരു പരിപാടി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഇല്ലാന്ന് സംതൃപ്തി ഒരു സംതൃപ്തിയില്ല നമുക്ക് അപ്പൊ അത് എന്നിട്ട് ഒരു അപ്പോഴും ഉള്ളിൻ്റെ നമുക്ക് ഒരു സ്പിരിച്വൽ ബാൻഡ് തുടങ്ങണം 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 ഇതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുവാണ് ഏഞ്ചു വയസിന്റെ കൂടെ കൂടെയൊക്കെ ഒരു മൂന്നോ മൂന്നര വർഷം ഉണ്ട് അപ്പം ഈ സ്പിരിച്വൽ ലെവലിലുള്ള ലെവലിലേക്ക് പിന്നീട് അപ്പൊ ആ തിരിഞ്ഞപ്പോഴുണ്ടായ ആദ്യ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാമോ ശരിക്ക് ജി പിന്നീടാണ് ജെ സു യുത്തിൻ്റെ പ്രോഗ്രാമിനിങ്ങനെ പോയി തുടങ്ങി ജെ സു യൂത്തിൻ്റെ എനിക്ക് തന്നെ ആ ഒരു സമയത്ത് ഞാനൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ കുറെ പരിപാടിക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് ഒരു ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഞങ്ങളൊരു കുറേ വർഷം മുമ്പ് തിരുവനന്തപുരം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലൊരു റിട്രീറ്റ് ഉണ്ടായി അഞ്ചു ദിവസതിയാണ് അഞ്ച് ദിവസത്തെ ജി സി യുത്തിൻ്റെ ധ്യാനാണ് അപ്പോൾ അതിൽ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പതോളം പിള്ളേരുണ്ടായി ഒക്കെ പ്ലസ് വൺ പ്ലസ് ടുനൊക്കെ പഠിക്കുന്നത് എനിക്കതിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലെ അലമ്പായിട്ടുള്ള ഒരു പിള്ളേരെ കണ്ടിട്ടില്ല ധ്യാനത്തിന് വന്നിരിക്കണമില്ല അതായത് അവര് ക്ലാസ് എടുക്കണവരെ ഓരോ കമന്റ് പറഞ്ഞാൽ പുറകിൽ നിന്ന് കമൻറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ ഫുള്ള് പേപ്പറും കൊണ്ട് ആരും ഒക്കെ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കണം ആര് പറഞ്ഞാലും ഇവർ കേൾക്കണില്ല ഫുൾ ടൈം ബഹളാണ് എല്ലാ ദിവസവും ബഹളമാണ് ഇവര് എന്തു പറഞ്ഞിട്ടും ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പതോളം വോളണ്ടിയേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും ഇത് വന്നിട്ട് ഇതൊന്നും കേൾക്കണമല്ലേ ഇവർ ഇവർ ഫുള്ള് അലമ്പാണ് ഒന്നും ചെയ്യാൻ പറ്റണില്ല അവിടെ ആദ്യത്തെ ദിവസം തന്നെ ഒരു പത്തൊമ്പത് പിള്ളേർ തിരിച്ചുപോയി അപ്പോൾ പോയത് നന്നായിന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഡേഴ്സ് ഇരിക്കുന്നത് കാരണം അത്രയും അലമ്പായിരുന്നു അവർ അപ്പോൾ പിന്നെ ഒരു മുന്നൂറ്റമ്പത് നാന്നൂ നാനൂറ് പേര് ഈ താഴേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് ധ്യാനം നാളെ തീരുവാന്ന് വയ്ക്കുക തലേ ദിവസം തലേ ദിവസം വൈകുന്നേരം അല്ല ഒരു ഉച്ചയായിപ്പോഴ് ഈ ലീഡേഴ്സ് എല്ലാം വോളണ്ടിയേഴ്സ് എല്ലാ പിള്ളേരും ആമ്പിള്ളേരും പെമ്പിള്ളേരും ഇതുപോലെ നട്ടുച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായി ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഗ്രൗണ്ടിൽ ആമ്പിള്ളേർ മുഴുവൻ പാൻറ്റൊക്കെ ഇങ്ങനെ മടക്കി വെച്ചു എന്നിട്ട് ആ ചരലിലേക്ക് മുട്ടുകൂത്തി ഇവരെല്ലാവരും കൈ കൊറത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് സ്തുതിക്കാൻ തുടങ്ങി വെയിലത്ത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം പൊരി വെയിലത്ത് ചരലിൽ മുട്ടുകുത്തിയിന്ന് ഇവർ കൈ പിടിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക പിള്ളേർ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് കാപ്പി ഓടി കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് സമ്പർഷിപ്പിലേക്ക് കയറുക അപ്പോൾ അത് ലീഡ് ചെയ്യണേ നമ്മുടെ തോമസ് കുമളി അല്ലേ ആ ബ്രദറായിരുന്നു ആളാണ് അത് ലീഡ് ചെയ്യണേ അപ്പോൾ ഞങ്ങളിങ്ങനെ അതിന് മുന്നേ തൊട്ട് മുന്നേ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളൊരു പാട്ടുപാടി അങ്ങ് തുടങ്ങിയാൽ മതി പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽമാവ് എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ പോലെ ദീകാരനും എന്നുള്ള ചോദിച്ചു ഒരു പാട്ട് ഒരു പരിശുദ്ധാൽമാവിൻ്റെ ഒരു പാട്ടുപാടി അങ്ങ് തുടങ്ങി പാട്ടുപാടി തുടങ്ങി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് ഫീൽ ചെയ്തേ എന്റെ മേത്തേക്ക് വലിയൊരു പുതപ്പ് വന്ന് അങ്ങ് വീണങ്ങനെ ആയിരിക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയൊരു പുതപ്പ് വന്ന് മേലേക്ക് ഇങ്ങനെ വന്ന് വീണ പോലെ ആ ഒരു സമയത്ത് എല്ലാ പാടന മ്യൂസിക് മിനിസ്ട്രിയിലുള്ള എല്ലാവർക്കും അത് ഫീൽ ചെയ്തു പിന്നെ ഈ പ്രൈ ആറു മണിക്ക് തുടങ്ങി അതായത് വൈകിട്ടൊരു ആറു മണി ആയിപ്പോ തുടങ്ങിയ പ്രൈസ് സമ്മർഷിപ്പ് അത് തീരണത് രാത്രി പന്ത്രണ്ട് പത്തായിപ്പഴാണ് അതും ഒരു ഫുള്ള് പ്രൈസ് സമ്മർഷിപ്പായിരുന്നു ഈ പന്ത്രണ്ട് പത്തായിപ്പഴുതി ആ ഒരു സമയം കൊണ്ട് ഹോളിനകത്ത് കൂട്ടക്കരച്ചിലാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ ആമ്പിള്ളേരും കൂട്ട കൂട്ടക്കരച്ചില് എല്ലാവരും കരച്ചിലാണ് ഓരോരുത്തർ ഭയങ്കര ദർശനങ്ങൾ കാണുന്നു മാതാവിനെ കാണുന്നവരുണ്ട് ദർശനത്തിൽ ഭയങ്കര എന്താണ് ഭാഷാവരങ്ങള് പുതിയ ഭാഷാവരങ്ങള് ആദ്യമായിട്ടാണ് ഈ പിള്ളേർ ചെയ്യുന്നത് ഈ ആറു മണിക്കൂർ സമയം ഫുള്ള് മ്യൂസിക്കായിരുന്നു ഒരു പാട്ട് തീർന്ന അത് എങ്ങനെ പോയിന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അത് ഞങ്ങളത് ഇപ്പോഴും ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറില്ല പക്ഷേ ഈ ആ ഒരു പന്ത്രണ്ട് പത്തായപ്പോഴും കൂട്ട കരച്ചിൽ എല്ലാ പിള്ളേരും വീണു ഹോളിൽ വീണു ഇങ്ങനെ വീണ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അത് പിന്നെ അവസാനം ഇവർ കിടക്കാനുള്ള സ്ഥലത്തേക്ക് പോയി അവിടെയും കരച്ചിലാണ് പിന്നെ സൈലൻ്റായി ഹോള് മുഴുവൻ ഒരു ബഹളം അല്ല ഈച്ച വീണ കാണുക അതേപോലെ കരച്ചിൽ മാത്രമേ കേൾക്കണുള്ളൂ പിള്ളേരുടെ കരച്ചിൽ ഏങ്ങലടിയൊക്കെ ഇങ്ങനെ കേൾക്കാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ധ്യാനം തീരുവാണ് ധ്യാനം തീർന്ന തീർന്നതിന് ശേഷം തീരുമ്പോൾ ഒരു റിവ്യൂ എഴുതി തരാൻ പറഞ്ഞു നിങ്ങളുടെ ധ്യാനം എങ്ങനെ സ്പർശിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവരൊരു തൊണ്ണൂറ്റി എട്ട് ശതമാനം പിള്ളേർ എഴുതി ഞങ്ങൾക്ക് മ്യൂസിക്കിലൂടെ ആ ഹീലിങ് കിട്ടിയെന്ന് പറഞ്ഞു അത് പറയുമ്പോൾ ഇപ്പോഴും കണ്ടെന്ന് അറിയും അപ്പോഴാണ് ശരിക്കും നമ്മൾ ചെയ്യണേ ഇതിൻ്റെ ഒരു വില മനസ്സിലായത് പക്ഷേ അന്ന് അത് ഞങ്ങൾക്കൊരു വലിയ എന്നെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക ഒരു ചേഞ്ച് ആയിരുന്നു ഒരു ചേഞ്ച് ആയിരുന്നു ലൈഫിൽ ഭയങ്കരമായിട്ട് തുറപ്പിച്ചു അത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള വചനങ്ങൾ പഠിക്കാൻ അറിയാം എന്താണ് അങ്ങനെ നൂറ്റമ്പതാം സംഗീർത്തനം ഒക്കെ ഫുള്ള് ഫുള്ള് ഇൻസ്ട്രുമെന്റ് വെച്ച് ദൈവത്തെ സ്തുതിക്കാനോ കൈത്താളടിച്ചു അതായത് ഇതെല്ലാം ബിബ്ലിക്കിലാണ് ശരിക്കും അപ്പൊ ചിലർ ചോദിക്കുക ഈ പള്ളിയിലൊക്കെ ഡ്രമ്മ വെച്ച് വായിക്കാമെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇത് ദാവീദ് മ്യൂസിക് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ജെറൂസലേം ദേവാലയത്തിൽ നാലായിരം മ്യൂസിഷ്യന്മാരെയാണ് മാറ്റി നിർത്തിയായിരുന്നു നമ്മുടെ ഒരു പള്ളിയിൽ ഇപ്പം പെരുന്നാളിന് വന്നാൽ നാലായിരം പേരുണ്ടാവില്ല അത് മ്യൂസിക് മിനിസ്ട്രി മാത്രം നാലായിരം പേരുണ്ട് അപ്പൊ ഈ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായൊരു സംവിധാണ് അപ്പം ഈ മ്യൂസിക്കിന് അത്ര പവർ ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ കൂടുതൽ അപ്പം ഇത് ഇങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞവരാണ് ഈ കൂടെ പാടാനുള്ളവരും എല്ലാവരും ഇങ്ങനെ ധ്യാനത്തിന് പോകണവരാ എല്ലാവരും പിന്നെ ആണുങ്ങൾ നാലുപേരും ധ്യാനത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാ പെണ്ണുങ്ങൾ അങ്ങനെ പോവാത്തവരാണ് പക്ഷെ എന്നാലും സ്പിരിച്വൽ മ്യൂസിക് മാത്രം ചെയ്യണവരാണ് അപ്പം ഇവർക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം അപ്പം നമ്മൾ ഇത് ചെയ്യണ ദീപികാരുണ്യം വെച്ചിട്ട് നമ്മൾ ആൾക്കാരെ ആരാധിപ്പിക്കുക ഈ ആരാധനയിലൂടെയാണ് ഹീലിങ് നടക്കുന്നത് കാരണം ടോക്കൊക്കെ കിട്ട ആൾക്കാരിങ്ങനെ ചിലപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയാൽ അങ്ങനെയൊക്കെ പക്ഷേ ആരാധന ഫുള്ള് മ്യൂസിക്ക് വന്നു കഴിയുമ്പോൾ വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന സകല ഇവരുടെ സകല മേഖലയും ഇളക്കി മറിക്കുകയത് ദൈവത്തെ ആരൊക്കെയാണ് സ്വർഗത്തിൽ ഇരുപത്തിയാറ് മണിക്കൂറും മലമാരെ പാടി സ്തുതിക്കുകയാണ് അതാണ് അപ്പം ആ ഒരു അപ്പം ഞങ്ങൾ ഈ വചനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യണേ അപ്പം അതിൻ്റെയൊക്കെ അഭിഷേകം ഞങ്ങൾ നേരിട്ട് കണ്ണുകൊണ്ട് അപ്പം സൗണ്ടൊക്കെ സിസ്റ്റം പോലും മോശമായാലും ഈ വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് രൂപാന്തരപ്പെടുത്തും അതായത് ഞാനും പത്തൊമ്പത് ആറി പറയുന്നത് തൻ്റെ മക്കളെ പോറ്റി രക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തുന്ന അതായത് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് ഈ സൃഷ്ട വസ്തുക്കളിൽ അതിൻ്റെ സ്വഭാവം മറക്കുന്നു എന്ന് വെച്ചപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തീയുടെ സ്വഭാവം എന്താ കത്തിച്ചു കളയോ അല്ലെ അപ്പൊ മൂന്ന് യുവാക്കള് തീച്ചുളയിലേക്ക് എറിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു തീ തീയുടെ സ്വഭാവം പറഞ്ഞു എന്തിനു വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അതായത് തീയുടെ സ്വഭാവം ദയിപ്പിച്ചു കളയുക എന്നല്ല പക്ഷെ മൂന്ന് യുവാക്കള് തീച്ചുളയിലേക്ക് എറിഞ്ഞപ്പോ തീ തീയുടെ സ്വഭാവം പറഞ്ഞു തോന്നുന്നു വെള്ളത്തിന്റെ സ്വഭാവം തീ കെടുത്തി കളയോ അല്ലെ എലിയ പ്രവാചകം ബലിയർപ്പിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞേ ഇതിന് ആ വെള്ളം കയറി ചാല് കയറിയിട്ട് ബലിപീഠത്തിന് മുന്നേ ചാലു കയറിയിട്ട് ഏഴ് പ്രാവശ്യം വെള്ളം നിറയ്ക്കാനാണ് പറഞ്ഞത് അഗ്നി ഇറങ്ങുമ്പോൾ എന്താ ചെയ്യ പറ്റണ്ടത് ശരിക്ക് കെട്ടുപോകുക ചെയ്യേണ്ടത് അല്ല വെള്ളമല്ലേ പെട്രോളും മണ്ണെണ്ണയും ഒന്നും അല്ല കിടക്കണ അഗ്നി ഇറങ്ങുമ്പോൾ കെട്ടുപോവാണ് ചെയ്യേണ്ടത് പക്ഷേ വെള്ളം നിറച്ച് വെള്ളം വെള്ളത്തിൻ്റെ സ്വഭാവം പറഞ്ഞു തന്നെ എന്തിനു വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വാസ്തവത്തിൽ സുവിശേഷ പ്രചാരണത്തിനുള്ള പല മാധ്യമങ്ങളിലെ വളരെ മനോഹരമായിട്ട് മ്യൂസിക്കിലൂടെ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ കാണാൻ സാധിച്ചെനിക്ക് ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനെ ഇങ്ങനെ നയിക്കുന്ന കാര്യത്തെ സഹായിക്കുന്ന ആധ്യാത്മിക എക്സൈസുകളുണ്ടല്ലോ വചനത്തോറുണ്ടോ കൂറ് കൂതാശ ജീവിതവും പൈഷ്ണപ്രേർ ഇതൊക്കെ എങ്ങനെ പോകുന്നതെന്ന് പറയാമോ എനിക്കത് ഏറ്റവും ആദ്യം പറയാനുള്ളത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന എനിക്ക് അങ്ങനെ ഒരു ഇരുപത് വർഷത്തിന് മേലെ ഒന്നും അടങ്ങിയിട്ടില്ല ഒരു രണ്ട് കുർബാനകളെ മുടങ്ങിയിട്ടുള്ളത് അത് ഡൽഹിക്ക് ട്രെയിൻ പോയിപ്പോൾ ട്രെയിനിലിരുന്ന് അങ്ങനെ മുടങ്ങിയതാണ് പിന്നെ ഇന്ന് വരെ കുർബാന ഈ കൊറോണ കാലത്ത് പോലും ഭയങ്കര അത്ഭുതകരമായിട്ട് കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റി എല്ലാ പള്ളികളും എല്ലാ സ്ഥലത്തും അടച്ചപ്പോഴും അത് കുർബാന ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല ആ ഇടവപ്പള്ളി തന്നെ ഇടവ് തന്നെ കൂടാൻ പറ്റി അത് എന്നെ സംബന്ധിച്ചൊരു എന്താ പറയുക നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അത്രയൊരു ദൈവാനുഭവമായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അതായത് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അതിന് വഴി തുറന്നു തരും അതാണ് എനിക്ക് മനസിലായത് വചനത്തോടുള്ളന്ന് വെച്ചാല് ഇന്നത്തെ കാലത്ത് മനസ്സിലായി ഇപ്പൊ ആൾക്കാർ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസില് എനിക്ക് മനസ്സിലായത് വചനം വെച്ചിട്ട് പ്രാർത്ഥിച്ച തന്നെ റിസൾട്ട് ഉണ്ടാവും അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഈ വീട് പണി എൻ്റെ ഈ വീട് പണി നടന്ന് അതൊരു ഇന്നും ഞങ്ങൾ ഞങ്ങൾ മിക്കൂസ് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഒരു ഭയങ്കര മുറക്കിൾ തന്നെയാണ് കാരണം നമുക്കങ്ങനെ അധികം സാമ്പത്തികമൊന്നുമില്ല പക്ഷെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥി ഒരു ബ്രദറുമായിട്ട് എൻ്റെ എൽഡറുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വീട് പണി തുടങ്ങാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം നിസ്സാര പൈസയാണ് കയ്യിലുള്ളത് അപ്പം അത് കഴിഞ്ഞ് ബാങ്കിലെ ലോണിനൊക്കെ അപേക്ഷ ഒന്നും കിട്ടിയില്ല പക്ഷേ പണി തുടങ്ങാൻ പറഞ്ഞു പണി തുടങ്ങി ഈ പണി അല്ല ഞങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതായത് വീട് പണിക്ക് വേണ്ട അത് ബൈബിളിൽ നിന്ന് അതിനുള്ള വചനമുണ്ട് അപ്പം ഇങ്ങനത്തെ എട്ട് പത്ത് വചനം ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നിട്ട് ഈ ഞങ്ങൾ വൈകിട്ടത്തെ പ്രയറ് കഴിയുമ്പോഴ് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ എല്ലാ അതായത് ഇന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ പൈസ വന്നുകൊണ്ടിരുന്നത് ഒരു പണിയും മുടങ്ങിയിട്ടില്ല ഒരു പണി ഇതിന് വേണ്ടി മുടങ്ങിയിട്ടില്ല അത് അങ്ങനെ പൈസ അതുപോലെ അതുകൊണ്ടാണ് അത് വേറെ ഒരു സംഭവമാണ് ശരിക്കും അതായത് ഈ വീട് പണിയണ സമയത്ത് വചനം വെച്ചിട്ടാണ് നൂറ്റി ഇരുപതോളം വചനം വെച്ചിട്ടാണ് വീട് പണിത് അതെങ്ങനെയാണെന്ന് പറയാ അതായത് നമ്മൾ വചനപ്പെട്ടിയില്ലേ വചനപ്പെട്ടി നമ്മള് ഓരോ വചനങ്ങൾ എഴുതിയ ബോക്സ് ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് ആ വചനം ഓരോന്ന് എടുത്ത് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്ത് പിൻ ചെയ്യും നനയാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്തിട്ട് ഈ വീട് പണിയണ ആശാരി എടുത്തു കൊടുത്ത് നിങ്ങൾ ഓരോ കല്ല് വയ്ക്കുമ്പോഴും അതിന്റെ അടിയിൽ വചനം ഓരോ ആ ഓരോ കല്ലിന്റെ അടിയിൽ ഈ വചനം വെച്ചിട്ട് അപ്പൊ അവര് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ഇതെന്താണ് ഇങ്ങനെ ചെയ്യണത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ ഒരു ഷിമ്മി കവറിലിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിച്ചു അപ്പൊ അവരിങ്ങനെ ഈ വചനം വെച്ചാണ് ഈ വീട് നൂറ്റി ഇരുപതോളം വചനം ഇതിന്റെ അത് എന്റെ ഒരു ഫൈറ്റീന്ന് വന്നൊരു ഇതാണ് എന്റെ ഒരു വിശ്വാസമാണ് വലിയൊരു അത്ഭുതം എന്നാന്ന് വെച്ചാൽ പലരും ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ഞങ്ങൾ പറയുന്നത് ഈ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും അഭിഷേകവും വന്നത് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടല്ല അപ്പോഴും നമുക്ക് മനസ്സിലായി നമ്മൾ പണിത് എന്ത് വെച്ചിട്ടാണ് വചനം വെച്ചിട്ടാണ് പണിത് അപ്പോൾ ഈ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയാണ് യേശു നമ്മളെ രൂപപ്പെടണം അതിന് പേഴ്സണൽ എങ്ങനെ സഹായിക്കും പേഴ്സണൽ പ്രയർ ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രയർ നടത്തണ ഒരു സമയം പരിശുദ്ധ കുർബാന കഴിഞ്ഞു വരുന്നിട്ട് വരുന്ന വീട്ടിൽ വരുന്ന സമയമാണ് കുർബാന കഴിഞ്ഞു കാരണം നമ്മുടെ ഉള്ളില് നമ്മുടെ ദൈവികാരുണ്യമായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ആ ഒരു സമയത്താണ് അതും വചനം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു ഒരു മണിക്കൂറോളം ആ ഒരു സമയത്ത് ആ ഒരു കാരണം രാത്രിയൊന്നും അധികം സമയമൊന്നും എനിക്ക് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആകും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെയാണ് അപ്പോൾ ആ സമയത്തുമല്ല പക്ഷേ ഈ വ്യക്തിപരം പരിശുദ്ധ കുർബാന വ്യക്തിപരമായി വളർത്തണം വചനത്തിലാണ് ഇത് അപ്പം ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാന്ന് വെച്ചാൽ ഒരു വർഷം എന്ന് പറയണേ എത്ര ദിവസമാണ് മുന്നൂറ്റി അല്ലേ അപ്പം പത്ത് വർഷം എന്ന് പറയുമ്പോൾ എത്രയുണ്ട് മൂവായിരത്തി അറുനൂറ്റി അൻപത് ദിവസം നൂറ് വർഷമാണെങ്കിലോ മുപ്പത്താറായിരം എന്ന് കൂട്ടുക മുപ്പത്താറായിരത്തി അഞ്ഞൂറായിരുന്നേ അപ്പോൾ നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ദിവസം എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയണത് ഉള്ളൂ പക്ഷേ വചനം എന്താ പറയുന്നത് സ്വർഗത്തിലെങ്ങനെയാണ് അത് നിത്യതയാണ് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ ഭാര്യ സിൽവി വീട് പാല എടുത്ത് നീലൂരാണ് നീലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സിൽവിയുടെ ചാച്ചനും അമ്മച്ച് ഇപ്പം ഇവിടെയുണ്ട് അതിന് സൂയിൽ ആണ്ട് ഇവിടെയുണ്ട് പിന്നെ രണ്ട് മക്കളാണ് മൂത്തത് മോള് കരോളിൻ ആൾ എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി ആയിരുന്നു ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ട് അമേരിക്കയിലാണ് കാലിഫോർണിയയിലാണ് മരുമവൻ ആൽവിൻ ആൽവിൻ വർഗീസ് അത് ഈ ഇടവകാരൻ തന്നെയാണ് അങ്ങനെ പരിചയത്തിൽ കല്യാണം വന്നതാണ് പിന്നെ മോൻ മോൻ കോളിൻസ്

ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഇന്നോളം ോ ദൈവം തന്നതല്ലാതൊന്നും എന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല രണ്ടുപേരെയും കാണാൻ സാധിച്ചു വളരെ സന്തോഷം സഹോദരന്റെ ശുശ്രൂഷ വളരെയധികം പേർക്ക് പ്രചോദനമാകുക എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ട സന്തോഷം ഒന്ന് പ്രാർത്ഥിച്ചു തരുന്നതാണ് നമുക്ക് സ്നേഹമുള്ള ഈശോയെ ഈ കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഈ ഇവർ രണ്ടുപേരുടെ ശുശ്രൂഷകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അതോടൊപ്പം തന്നെ ഈ എപ്പിസോഡിലെ അനേകർക്ക് മറിഞ്ഞിരിക്കുന്ന കൃപകൾ എളിച്ചത്ത് വരുവാനും തങ്ങളുടെ സംഗീതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യൽ കാര്യസമോ ഒക്കെ തിരിച്ചറിയാനും ഉപകരിക്കത്തക്ക രീതിയിൽ ഇവരുടെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് ഉപകാരപ്രദമാകാനെന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേ വിശംസയാണു കഴിഞ്ഞ നിമിഷങ്ങൾ ഒരു സഹോദരൻ്റെ വ്യക്തി ജീവിതത്തിലെ ദൈവം തന്നെ പ്രത്യേക കലയായ ട്രം അതിലൂടെ തന്നെ അനേകരെ മ്യൂസിക് രംഗത്തെ കൈപിടിച്ചുയർത്തുവാനും അതോടൊപ്പം തന്നെ കുടുംബസമേതം അനേകരെ ദൈവവചനത്തിലേക്ക് നയിക്കുവാൻ ഭാര്യ ഗായികയോടൊപ്പം എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്തതെന്ന് നമ്മൾ കണ്ടു ഒരു കുടുംബം എപ്രകാരമാണ് വ്യക്തിപരമായി ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള കഴിവുകൾ എങ്ങനെ സുവിശേഷ പ്രചാരണത്തിനായി ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു ഇവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്കും വലിയ പ്രചോദനമാകട്ടെ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം ശുശ്രൂഷകരുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി അടുത്ത ഒരു എപ്പിസോഡിലെ മറ്റൊരു വ്യക്തികളുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം ഈശം ശൈകരിക്കട്ടെ